ഉണ്ണിപ്പിണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. എത്ര ഗുണമുള്ളതാണെന്ന് പറഞ്ഞാലും രുചിയും കൂടെ ഉണ്ടെങ്കിലല്ലേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂ. ഈ പച്ചപ്പച്ചടി ഉണ്ടാക്കാൻ അടുപ്പും തീയും ഒന്നും വേണ്ട. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിണ്ടി ഇങ്ങനെ വട്ടത്തിൽ മുറിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ നൂല് വെളിയിലേക്ക് വരികയും ആ നൂല് കയ്യിൽ വിരലിൽ ചുറ്റിയെടുക്കുന്ന ഒരു പണിയൊക്കെ ഉണ്ട്. അത്രയും പണി വരില്ല നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ചാൽ. തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഉപ്പും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കണം. തേങ്ങ അരച്ചങ്ങ് തീരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ടിട്ട് അത് അരയാതെ അരയ്ക്കണം. ആ കടുക് പൊട്ടുകേ ആകാവൂ, അരയരുത്. അരഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും. കടുക് പൊട്ടി എന്നുറപ്പിച്ച് അരച്ച് തീർത്തെടുക്കാം. അത് ചേർത്ത് ഇളക്കി വീണ്ടും കുറച്ച് നേരം വയ്ക്കണം. നല്ല കട്ടതൈരും ചേർത്ത് ഇളക്കി അങ്ങോട്ട് വയ്ക്കുക. പണി തീർന്നു.